ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ നാളുകളായി സംസ്ഥാനം ഒരു യുവജന രോക്ഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവർ, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ നൽകാതിരിക്കുമ്പോൾ മറുവശത്തുകൂടി പിൻവാതിലിലൂടെ ധാരാളം, അതുമല്ലെങ്കിൽ താൽക്കാലികക്കാരെന്ന പേരിൽ തിരികെ കയറ്റിയ ആളുകൾ മുഴുവൻ സ്ഥിരപ്പെടുത്തൽ, അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ നിയമനങ്ങൾ ഒരു വശത്ത് തകർതയായി നടക്കുന്നു, മറുവശത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ സെക്രട്ടറീൻ്റെ മുമ്പിൽ വന്ന് കിടക്കുന്നു. ഇതാണ് സ്ഥിതി. എന്നാൽ കഴിഞ്ഞ ദിവസം വിനു നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ ബൈക്ക് യാത്ര അടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നു. അതിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത്. ഞാനത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക. അന്ന് വന്നപ്പോൾ തന്നെ ഇവരുമായി LGS റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ CPO റാങ്ക് ഹോൾഡേഴ്സുമായി ഞാൻ സംസാരിച്ചിരുന്നു, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് തിരിച്ച് പാർട്ടി നേതാക്കന്മാരെ കഴിഞ്ഞ ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഐശ്വര്യ കേരള യാത്ര എൻ്റെ നാട്ടിൽ മൂവാറ്റുപുഴയിൽ എറണാകുളം ജില്ലയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ കുട്ടികൾ വളരെ പ്രയാസത്തിലും വിഷമത്തിലും അവർ ആത്മഹത്യാ ശ്രമം വരെ നടത്തുന്ന നിലയിലേക്ക് വളരെ ഡെസ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്, നമുക്ക് 2 മാസങ്ങൾക്ക് ശേഷം പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ പൊതുവായിട്ട് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഓക്കെ, 2 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടന്ന് UDF അധികാരത്തിൽ വന്നാൽ എന്നാണോ? യെസ്, UDF അധികാരത്തിൽ വന്നാൽ നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണോ എന്ന് പഠിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി, അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ നിയമസാധ്യതയും പഠിച്ച് ഒരു നിങ്ങൾ രണ്ടുപേരും എന്നെയും KS ശബരിനാഥനെയും കൂടിയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയത്, ഇത് കണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്രകാരമാണ് ഞാൻ ഇന്ന് സമരപന്തലിലെത്തി. വിനീഷ് അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായി സംസാരിച്ചു. അവർ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ടെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളും കേട്ടു. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പഠിച്ചതിന് ശേഷം ഇവർ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളുടെ പ്രായോഗികതയും അതിൻ്റെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്നെയും സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് ഈ ആശയം കൈമാറുക എന്നുള്ള മാൻഡേറ്റാണ് എനിക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം എന്ന നിലയിൽ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുകയും സമരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ഇത്രയും രൂക്ഷമായി ഇത്രയും ഒരു വളരെ ഡെസ്പറേറ്റ് ആയിട്ട് സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു UDF അധികാരത്തിൽ വന്നാൽ നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ നിയോഗിച്ചത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീ മാത്യു, അതുകൊണ്ട് UDFന്റെ പ്രകടന പത്രികയിലടക്കം ഇവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സംബന്ധിച്ച ഒരു യുവജന നയം അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പൊതുവായൊരു അപ്രോച്ച്, ഇൻക്ലൂഡിങ് വിനു കേൾക്കാൻ ആഗ്രഹിക്കുന്ന അടക്കം, താൽക്കാലിക നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളുടെ സ്ഥിരപ്പെടുത്തൽ സംബന്ധിച്ചും വ്യക്തമായ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട്, UDFന്റെ കാഴ്ചപ്പാട് മാനിഫെസ്റ്റോയിൽ ഉണ്ടാകണം എന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, പോളിസി ഗ്രൂപ്പിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്, ഓരോ 5 വർഷം കഴിയുമ്പോഴും ഈ ക്യൂവിൽ നിൽക്കുന്ന മാനുഷിക പരിഗണനകൾ മുന്നോട്ട് വരും, അതൊരിടത്തും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഇങ്ങനെ തുടരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലേക്ക് ചെന്നാൽ നിയമനം കിട്ടുന്നിടത്ത് തുടങ്ങുന്നു ഈ തിരികെ കയറ്റൽ. അങ്ങനെ ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റുക, ഓരോ ആളുകൾക്ക് അനുസൃതമായി യോഗ്യതകൾ ഉണ്ടാക്കുക, എന്നിട്ട് 10 വർഷം കഴിയുമ്പോൾ മാനുഷിക പരിഗണന എടുത്തിടുക, സ്ഥിരപ്പെടുത്തുക. ഈ കലാപരിപാടിയാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മാത്യു, ശരിയാണ് വിനു, ഞാനത് നിഷേധിക്കുന്നില്ല. ഈവൻ UDFന്റെ കാലഘട്ടത്തിൽ പോലും താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടാവുകയും അവ ചിലരെങ്കിലുമൊക്കെ അതിൽ സ്ഥിരപ്പെടുത്തൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും വലിയ ഒരു അനീതിയാണ് ഈ സംസ്ഥാനത്തെ യുവജനങ്ങളോട് ചെയ്യുന്നത്. അനീതി എന്നതിലപ്പുറം ഇത് നിയമവിരുദ്ധമാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സുപ്രീം കോടതി തന്നെ പലയാവർത്തി ഇതുപോലുള്ള വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പോലും അതിനെയും മറികടന്ന് പാർട്ടി ആളുകളെ തിരികെ കയറ്റുന്ന പച്ചയായ, ഞാൻ ആലോചിക്കുന്നത് ഒരു ഇപ്പോൾ തന്നെ നമ്മൾ, എനിക്ക് അത്ഭുതം തോന്നി, എനിക്ക് തോന്നുന്നു വിനു അതിൻ്റെ അകത്ത് അത്രയും ഒരു ഇത് തോന്നിയില്ല എനിക്ക്. പക്ഷേ റഹീം ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു ബാഹ്യ ഇടപെടലാണെന്ന്. ഞാൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നേതാക്കന്മാർ അധികാരം അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ, അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമരം ചെയ്യുന്നവരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലായില്ലേ?
നാളെ ഞാനും ഇങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് എനിക്ക് ഭയം തോന്നുകയാണ്. കാരണം നരേന്ദ്രമോദി പറയുന്ന അതേ ഭാഷ കർഷകർ സമരം ചെയ്യുമ്പോൾ അവർ ഖലിസ്ഥാൻവാദികളാണെന്നും അവർ രാജ്യദ്രോഹികളാണ്. ഞാനിപ്പോൾ എത്രയോ തവണ ഇവരുടെ സമരപന്തൽ വരെ ഇവരെല്ലാവരുമായിട്ട് സംസാരിക്കും. ഞാൻ ഒരു കാര്യം സത്യസന്ധമായി പറയുന്നു വിനു, ഇതിൽ മഹാഭൂരിപക്ഷം വരുന്നവർ എസ് എഫ് ഐക്കാരോ ഡി വൈ എഫ് ഐക്കാരോ ആരും. എത്ര പേരെന്നോട് പറഞ്ഞു, എത്ര പേര് സാറെ ഞങ്ങളുടെ പാർട്ടി ഇതാണ്, ഞാൻ ഇത്ര കാലം എസ് എഫ് ഐക്ക് വേണ്ടി ഇത് ചെയ്തതാണ്, അങ്ങനെ അങ്ങനെ ചെയ്താണ്. ഞാൻ ഒത്ര പേര് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ പശ്ചാത്തലമുള്ള എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ്. എന്നിട്ടാണ് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സമരത്തെ നോക്കി ഒരു മടിയുമില്ലാതെ ബാഹ്യ ഇടപെടൽ കൊണ്ടാണ് അവർ പിന്നോക്കം പോകാം അല്ലെങ്കിൽ ഇടപെടൽ കാരണം അവരെ നയിക്കുന്നത് എന്ന നിലയിൽ മന്ത്രിമാരടക്കം സംസാരിക്കും. അത് അങ്ങേയറ്റം ഒരു 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 അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് എനിക്ക് കുറച്ചുകൂടി, ഞാൻ പിന്നെ അത് മോശമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളൂ, കാരണം അത് ഒട്ടും ശരിയായ ഒരു രീതിയല്ല. നിങ്ങൾക്ക് അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ തള്ളിക്കളയാം, നിങ്ങൾക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ശരിയല്ലെന്നോ അല്ലെങ്കിൽ നിയമപരമായി നടക്കാൻ കഴിയില്ലാത്തതാണെന്നോ പ്രായോഗികമല്ലെന്നോ അല്ലെങ്കിൽ ആവശ്യമില്ലെന്നോ ഒക്കെ പറയാം. പക്ഷേ സമരത്തെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുക, അതിന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർ തന്നെ അതിന് മുന്നിൽ നിൽക്കുക, മുന്നിട്ടിറങ്ങുക. ധനമന്ത്രി തന്നെ ഈ സമരത്തെക്കുറിച്ച് വളരെ, ഞാൻ പറഞ്ഞു ധനമന്ത്രിയുടെ 5 വർഷം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെടുത്ത് അദ്ദേഹം സ്വയം ഒന്ന് വായിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹമൊക്കെ ഈ നിലയിലേക്ക് തരം താഴുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, ഇതൊക്കെ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു, ആരെങ്കിലും നിങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് ഇത്, നിങ്ങൾ കാണിക്കാത്ത എത്രയോ വിഷ്വൽസ്, എത്രയോ ത്യാഗ സമരം, എത്രയോ സഹന സമരം ആരും കാണാതെ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അവർ നടത്തി, എന്നിട്ടും അവർ ബാഹ്യ ഇടപെടലാണ് അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളാണ്, പ്രതിപക്ഷ താല്പര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു മാനസികാവസ്ഥ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച, ഭ്രമം പിടിച്ചവരിൽ നിന്ന് ഉണ്ടാകാൻ കഴിയൂ. ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലൊരാൾ അങ്ങനെ പറഞ്ഞിടത്ത് നിന്നും ഡി വൈ എഫ് ഐ എന്ന സംഘടന എവിടെ എത്തി നിൽക്കുന്നു എന്നതുകൂടിയാണ് കാണിക്കുന്നത്.